ഹലോ ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ട്രാവൽ ലോഗ് ആണ്. എപ്പോഴെപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ, ഡ്രസ്സിൻ്റെ വീഡിയോ മാത്രം കണ്ടു കണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നൊരു ട്രാവൽ ലോഗ് ആണെന്ന് വെച്ചു. ഈ എയർവാഡ് ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാ നമ്മളിവിടെ നല്ല സ്റ്റേ ചെയ്തായിരുന്നു. ഇവിടെ നിന്നൊക്കെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മളിതാ പോകാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ ദർഗയിൽ വന്ന് സലാം പറഞ്ഞ് പോവാണ് കേട്ടോ. ഏർവാടി വന്നാൽ ധനുഷ്കോടി പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സങ്കടം. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ, ധനുഷ്കോടി കൂടി ഒന്ന് പോവായിരുന്നു എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിത് രാമേശ്വരം വഴി അങ്ങനെ ധനുഷ്കോടി പോവാൻ പോവാണ്. അപ്പോൾ ധനുഷ്കോടി മുന്നേ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാവേ. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് കയറി കാണണേ. ഇതാ അപ്പം അങ്ങനെ നമ്മളിതാ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണയ്ക്ക് അടിച്ച് നമ്മളിതാ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യാത്ര ചെയ്യണം കേട്ടോ. ഇറങ്ങിക്കാണുന്നത്, നടന്ന് കാണുന്നത് അതൊന്നും ഇഷ്ടമല്ല. വണ്ടിയിലിങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ബിസിനസ് കുറച്ചുകൂടി പുരോഗമിച്ചപ്പോൾ ഒരുപാട് പുരോഗമിച്ചു എന്നല്ല കേട്ടോ. എന്നാലും നമ്മൾ ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഇപ്പോൾ നമുക്ക് അതിൻ്റെ പിന്നാലെ നിൽക്കാൻ തന്നെ സമയമുള്ളൂ. ഇപ്പോൾ സെയിൽസ് പർച്ചേസ് ഇത് തന്നെ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകളൊക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമ്മളൊരു നേർച്ചയാക്കിയതാണ്. അപ്പോൾ ആ നേർച്ചയാക്കിയ സ്ഥിതിക്ക് നമ്മളിത് ആ ധനുഷ്കോടി പോകാൻ നേർച്ചയാക്കിയിട്ടില്ല കേട്ടോ. അതവിടെ പോകുമ്പോൾ എന്തായാലും ഈ വഴിയല്ലേ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു യാത്രയിലുള്ള വഴികളൊക്കെ വളരെ മനോഹരമായ പാതയോരങ്ങളാണെന്നൊക്കെ തന്നെ പറയാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വഴിയൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും ഇതേപോലെ ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ. ഈ വഴി പോകുമ്പോൾ നല്ല സ്ഥലങ്ങളാണ്, നല്ല നമുക്ക് ഒരുപാട് ആകർഷണീയതയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഏർവാടി വന്നാൽ നമുക്ക് കഴിച്ചിട്ടൊന്നും ശരിയാവാത്ത, നമുക്കൊരു അസൗകര്യമായിട്ട് തോന്നുന്നു. നമ്മളെ ഫുഡ് മാത്രം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും കിട്ടില്ല എന്നുള്ള. അങ്ങനെ വിശപ്പും ദാഹവും യാത്ര ക്ഷീണമൊക്കെ കാരണം അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ ഈ രാമേശ്വരം വഴി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫുഡ് കിട്ടും കേട്ടോ അവിടെ. അങ്ങനെ ഇതാ നമ്മളിതവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഇവിടുത്തെ ഫുഡിന്. ഒടുക്കത്തെ ടേസ്റ്റാന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡായാലും അതുപോലെ തന്നെ ചായയൊക്കെ ആയാലും നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇത്ര നല്ല ഫുഡൊന്നും വേറെ ഒന്നും കിട്ടില്ലല്ലോ വെച്ച് നമ്മൾ നന്നായിട്ട് വയറുനിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും ഇവിടുന്ന് പോകുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ രാമേശ്വരം വഴി വരുമ്പോൾ നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ രണ്ട് പ്രാവശ്യം പോയപ്പോഴും ഞാൻ വേറൊരു സ്ഥലം ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇനി യാത്ര പോണത്. ഈയിടെയായിട്ട് നമ്മളെ ചാനലിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് വരാറുണ്ട്, പല പല കാരണങ്ങളൊന്ന് ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടും വയസ്സിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യൂ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ മുന്നേ ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു, ഒരു ഡ്രസ്സിങ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഡ്രസ്സിൽ മാറ്റം വരുത്തിയ ഒരാളല്ല ഞാൻ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഒക്കെ അറിയാം ഞാൻ ആദ്യം മുതലേ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ മാത്രമേ യൂസ് ആക്കാറുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോട് എല്ലാവരും തെറ്റിദ്ധരിക്കാൻ കേട്ടോ. എനിക്ക് അവരോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ എത്ര കരഞ്ഞാലും എൻ്റെ ഡ്രസ്സിങ്ങിൽ ഞാൻ ഒരു മാറ്റവും വരുത്തില്ല. കാരണം എനിക്കത് മാറ്റാൻ അറിയില്ല, മാറ്റാൻ പറ്റില്ല. നമ്മളൊരു ശീലങ്ങളുണ്ടാവുമല്ലോ ആദ്യം മുതലേ, നമ്മളെ രക്തത്തിൽ അലിഞ്ഞു പോയ ഒരുപാട് ശീലങ്ങൾ നമുക്കുണ്ടാവുമല്ലോ. ആ ശീലങ്ങളൊക്കെ നമ്മൾ പറയാം, എന്താ പണ്ട് ആൾക്കാർ പറയുമല്ലോ, ചുട്ടയിലെ ശീലം ചുടല വരെ. അപ്പോൾ അതുപോലെ ആയിരിക്കട്ടോ, എൻ്റെ ഈ ഡ്രസ്സിങ്ങിൽ ഒരു മാറ്റം വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വെറുതെ നിങ്ങൾ മെസ്സേജ് അയക്കുക, എനിക്കത് വായിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ കാണാൻ ഇഷ്ടപ്പെടാതെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു ഓപ്ഷൻ വേണമെങ്കിൽ തരാം. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, യൂട്യൂബ് ഓൾറെഡി ഒരു ഓപ്ഷൻ തരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുന്ന ആൾക്കാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ വെറുതെ കണ്ട് ചൊറിയണ്ട കേട്ടോ. ഡ്രസ്സിന് യാതൊരു മാറ്റവും ഞാൻ വരുത്തില്ല. നിനക്ക് വയസ്സായി, നീ ആ ഡ്രസ്സ് ഇടണ്ട, നീ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി, ഈ ഡ്രസ്സ് ഇട്ടാലേ നിനക്ക് ഭംഗിയുള്ളൂ, ആ ഡ്രസ്സ് ഇട്ടാൽ നിനക്ക് ഭംഗിയില്ല എന്നൊക്കെ പറയണവരുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് കാണട്ടോ. നല്ലതായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് അവരോടാണ് കേട്ടോ ഞാനീ പറയുന്നത്. കാരണം എനിക്കൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഡ്രസ്സ് ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ അതെൻ്റെ ഇഷ്ടമാണ്. എനിക്ക് ആ ഡ്രസ്സ് ഇട്ട് കാണാൻ എന്നെ ഇഷ്ടമായിരിക്കാം, ഭംഗിയില്ല എന്നൊരു പക്ഷേ എനിക്കും അറിയണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ അത്ര ഭംഗി ഞാൻ കാണാൻ ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല സുന്ദരിയായിരിക്കാം, അതൊന്നും എനിക്കറിയില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാനതൊന്നും അന്വേഷിക്കാറുമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുവട്ടത്തിലെ കാര്യങ്ങൾ പോലും ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളാണ്. ആർക്കും ഞാനായിട്ടൊരു ഉപദ്രവം ചെയ്യാറില്ല. ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ആരെയും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ നിരാശപ്പെടുത്താനോ ഞാൻ പോവാറില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിൽ നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാനൊരു മാറ്റവും വരുത്തില്ല. നിങ്ങളെ സമയം വെറുതെ വേസ്റ്റായി പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ യാത്ര ചെയ്തത് പാമ്പൻ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടോ. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഭയങ്കര കാറ്റാട്ടോ, ഈ ഒരു കാഴ്ച വല്ലാത്തൊരു വൈബാണ്. കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റാണ്, കാറ്റത്ത് നമ്മൾ തന്നെ പറഞ്ഞു പോകുന്നു തോന്നിപ്പോ കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ കേട്ടോ.
അപ്പോൾ അവിടെ അങ്ങനെ മാങ്ങയൊക്കെ മസാല തേച്ച് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചു, വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യല്ലേ, വെറുതെ ഇരുന്ന് കുറിക്കാമല്ലോ എന്ന് വെച്ച് വാങ്ങിച്ചതാണോ. അപ്പോൾ അതങ്ങനെ ഇതാ നമ്മൾ വീണ്ടും പോയോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നെഗറ്റീവ് കമൻറ്റിലോട്ട് തിരിച്ചു വരാവേ. അപ്പോൾ ഞാനിപ്പോൾ സീസണും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല തിരക്കായിരിക്കും എന്ന് നമുക്കറിയാലോ. എന്നാലും ഈ ഒരു വീഡിയോ കുറേ നെഗറ്റീവ് കമൻറ്റ് ഉണ്ട്, അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ തിരക്കായ സമയത്ത് ഒരു വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വെച്ചത്. ഞാൻ ഏത് വീഡിയോ ചെയ്താലും അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് നെഗറ്റീവ് സ്ഥിരമായിട്ട് നെഗറ്റീവ് ഇടുന്ന ഒരു വ്യക്തിയുണ്ട് കേട്ടോ. പേര് തൽക്കാലം ഞാൻ ഇവിടെ പറയണില്ല, വേണ്ടി വന്നാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, പേര് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ അതിലേ കോമാളി സ്ത്രീ, വേഷം കെട്ടലാണ്, അതുപോലെ തന്നെ വയസ്സെത്തി, പ്രാന്തത്തി, അങ്ങനെ കുറേ മോശപ്പെട്ട ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അഭിസംബോധനം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ നിൻ്റെ വീട്ടിൽ മറ്റുള്ളവരെ അഭിസംബോധനം ചെയ്യുന്ന വാക്കുകൾ നാട്ടിലെല്ലാവരെയും വിളിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ നീ ഒളിച്ചിരുന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കാണ്ട് നീ എൻ്റെ വാട്സപ്പിൽ വാടോ. ഞാനും എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആര് വിളിച്ചാലും ഞാൻ പറയാറില്ല, വാട്സാപ്പിലും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറിലും ഒന്നും നമ്മൾ ഈ യൂട്യൂബിൽ കൊടുക്കുന്ന നമ്പർ വിളിച്ചാൽ എന്നെ കിട്ടില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. പക്ഷേ ഞാൻ അവിടെ ഷോപ്പിൽ പറഞ്ഞു വെച്ചിട്ട് നീ വിളിച്ചാൽ എനിക്ക് തരണം എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഭ്രാന്തത്തിയാണോ തടിച്ചിയാണോ അതല്ലെങ്കിൽ കോമാളി സ്ത്രീയാണോ എന്നൊക്കെ നിനക്ക് നേരിട്ട് അറിയണ്ടേ. നമുക്ക് നേരിട്ടൊന്ന് സംസാരിക്കാം. മുഖല്ലാതെ ഒളിച്ചിരുന്ന് കമൻറ്റ് ചെയ്യാനും ഒളിച്ചിരുന്ന് കുറ്റപ്പെടുത്താനും ആർക്കാ പറ്റാത്തത്. നേരിട്ട് വായോ, നമുക്ക് നേരിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഭ്രാന്തത്തിയാണെന്നല്ലേ നീ പറഞ്ഞത്, എനിക്ക് ഭ്രാന്തുണ്ടോ അല്ലേ എന്ന് നിനക്ക് എന്നോട് സംസാരിച്ചാലല്ലേ അറിയുള്ളൂ. ഈ വീഡിയോ മാത്രം കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് ഭ്രാന്താണെന്ന് ആരും ഇന്നേവരെ പറഞ്ഞിട്ടില്ല, നീ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വാട്സപ്പ് നമ്പർ ഇതിലും എന്തായാലും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വരണട്ടോ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു രീതി, എൻ്റെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് ഒരിക്കലും ഉപകാരമായില്ലെങ്കിലും ഉപദ്രവമാകരുത്. ഞാൻ കാരണം ഒരാൾ വേദനിക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കും എറിയണ കല്ലും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കുക. കേൾക്കുന്നവർക്ക് അത് പൊറുക്കാൻ കഴിഞ്ഞെന്ന് വരും, പക്ഷെ അത് മറക്കാൻ കഴിയില്ല ഒരിക്കലും. ഈ ധനുഷ്കോടി വഴിയുള്ള ഒരു യാത്ര വല്ലാത്തൊരു വൈബാണ് കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ വെള്ളം, അതിൻ്റെ നടുവശത്ത് കൂടെ പാതയിൽ കൂടെ ഉള്ള ഒരു യാത്ര കേട്ടോ. നല്ല രസമാണ് കാണാൻ. പക്ഷേ വെയിലിന് നല്ല ചൂടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങി നിന്നിട്ട് കാണാനുള്ള കാഴ്ചകൾ വളരെ നല്ല പൊള്ളായിരുന്നു കേട്ടോ. എന്നാലും നല്ല രസമാണ് കേട്ടോ കാണാൻ, എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. ഈ വഴി ഇങ്ങനെ പോയാൽ വലിയൊരു അമ്പലം കേട്ടോ, രാമൻ്റെ ഒക്കെ ഒരു അമ്പലമുണ്ട് കേട്ടോ, വലിയൊരു അമ്പലമുണ്ട്. അപ്പോൾ ഒരുപാട് ദർശനത്തിന് ഒരുപാട് ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകാരണം റോഡ് വളരെ ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് പോയാൽ റോഡ് ബ്ലോക്കായി പോവും. അപ്പോൾ കണ്ടോ ഇവിടുത്തെ ഒരു കാഴ്ച, നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. രണ്ട് സൈഡും ഇങ്ങനെ വെള്ളം കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ള് ഇങ്ങനെ കേട്ടോ, ഫുള്ള് വെള്ളത്തിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറയട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് സൈഡും കടലാണ്, കടലിൻ്റെ നടുവിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ അറബിക്കടലും രണ്ടും കൂടിയും ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് കേട്ടോ നമ്മളിവിടെ കാണാൻ പോണത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമായത് കാരണം നമ്മളിവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. നല്ല വെയിലാണ്, പുറം പൊള്ളണ വെയിലാണ്, എന്നാലും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. നട്ടുച്ചായത് കാരണം നമ്മൾ കുറച്ച് നേരം കുറച്ച് വൈകിട്ടാണെന്നെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല, നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. ഇപ്പോൾ കാണാൻ രസം മാത്രമേ ഉള്ളൂ, പൊള്ളിയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ണിന് നല്ല കുളിർമയാണെങ്കിലും ശരീരത്തെ നല്ല ചൂടാട്ടോ. നല്ല വെയിലാണ്, പൊള്ളിപ്പോണ വെയിൽ, നമ്മളെ പുറമൊക്കെ പൊള്ളിപ്പോവും, അങ്ങനത്തെ വെയിലാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കണ്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ രണ്ട് സൈഡും ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള യാത്രയുണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇങ്ങനത്തെ ഭംഗിയാണെങ്കിലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പേര് ജീവിച്ചിരുന്നു കേട്ടോ. നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ തന്നെ ഒരുപാട് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഒരുപാട് ഫാമിലി കുറേ വർഷങ്ങൾക്കുമ്പോൾ ഇവിടെ ജീവിച്ചിരുന്നു. പക്ഷേ ഒരു രാത്രി കൊണ്ട് അവരെല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഈ കടൽ എന്നേക്കുമായിട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി അത് നമ്മളെ വീട് തന്നെയല്ലേ. ഏറ്റവും കൂടുതൽ നമുക്ക് സേഫ്റ്റി ആയിട്ടിരിക്കുന്ന സ്ഥലം നമ്മളെ വീടാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു രാത്രി ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഒരുപാട് കുട്ടികളും മക്കളും കുടുംബമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് പേര് രാത്രി കിടന്നുറങ്ങിയതാണ്. രാവിലെ ആയപ്പത്തിന് അവരെ എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ എന്നേക്കുമായിട്ട് അവരെയും കൂടെ ഈ കടൽ അങ്ങനെ എടുത്തുകൊണ്ടുപോയി അല്ലേ. അപ്പോൾ അത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം കേട്ടോ. അതിൻ്റെ ഒരു വിശദമായ വിവരങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാനിവിടെ കൊടുക്കാവേ. നല്ല അടിപൊളി കാഴ്ചയാണെങ്കിൽ പോലും നമുക്കിത് നല്ല ഇറങ്ങി നിന്നിട്ട് നല്ല വെയിലത്ത് നിന്നിട്ട് കാണാനുള്ള ഒരു ഗട്സ് ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊരി വെയിലാട്ടോ, ഇറങ്ങാൻ വയ്യ, പുറമൊക്കെ പൊള്ളി പോണ വെയിലാണ്. പിന്നെ നല്ല മനോഹരമായ കാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കണ്ണ് തുറക്കാൻ പറ്റിയല്ലേ കാഴ്ച കാണാൻ പറ്റുള്ളൂ. അത്രയും വെയിലാണ് കേട്ടോ. കാരണം ഇവിടെ എത്തുമ്പോൾ എപ്പോഴും നമ്മളൊരു വൈകുന്നേരങ്ങളിൽ വരണമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചതാണ്. പക്ഷേ നമ്മളവിടെ റൂം വെക്കേറ്റ് ചെയ്ത് വന്ന സമയം വീണ്ടും നട്ടുച്ചയായി പോയിട്ടോ. നല്ല വെയിലാണ്, നോക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ലതായിട്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും ഇവിടുന്ന് ഓൾറെഡി എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും ഈ ഒരു ടൈം തന്നെ നമ്മൾ ഇന്നും എത്തിയത് കേട്ടോ. അങ്ങനെ അതാ നമ്മളിവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. രണ്ട് കടലും കൂടി സംഗമിക്കുന്ന സ്ഥലമൊക്കെ ആയത് കാരണം തന്നെ നല്ല ഭംഗിയാണ് കാണാനിട്ടോ. രണ്ട് സൈഡും നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ കണ്ണു തുറക്കാൻ മാത്രം വയ്യ കേട്ടോ.
അങ്ങനെ അതാ നമ്മളിവിടെ ഇപ്പോൾ ഒരു വെയിലത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടോ. ഒരുപാട് പേരിട്ടു, നല്ല തിരക്കാണ്, വണ്ടിയൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. വണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ദൂരിട്ട് നടന്നാണ് കേട്ടോ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏകദേശം കുറച്ച് വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ആസ്വദിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തിരക്കായ സമയത്ത് ഒരു വീഡിയോ ഒക്കെ ഞാൻ വോയിസ് കൊടുക്കാണ്ടായത് കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ, കുറച്ചല്ല കേട്ടോ, ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളുള്ള കാരണമാണ് കേട്ടോ. ഒരു വ്യക്തി, ഒന്ന് രണ്ട് വ്യക്തികളാണ് കേട്ടോ, അവരെന്നെ ഒരുപാട് ഒരുപാട് കമൻറ്റ് ഇട്ടിക്കാണ്. ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരല്ലേ, എത്രയൊക്കെ സഹിച്ചു ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിലൊക്കെ നമുക്കും പ്രതികരിക്കാൻ തോന്നിപ്പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ പറഞ്ഞത്. ചില ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടാവില്ല, മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞിങ്ങനെ നടക്കുകയല്ലേ. കാരണം അവർ ചെയ്യുന്നത് ശരിയായില്ല, അല്ലെങ്കിൽ അവരെ ഡ്രസ്സിങ് ശരിയായില്ല, അല്ലെങ്കിൽ അവർക്ക് വയസ്സായി. ഞാനൊരിക്കലും ഒരാളോടും, എനിക്ക് ഈ കഴിഞ്ഞ ചിങ്ങത്തിൽ 17 വയസ്സായിട്ടുള്ളൂ എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് വയസ്സായിരുന്നു, അതെനിക്കും അറിയാം. എന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ എൻ്റെ രീതികളോ എൻ്റെ സ്വഭാവങ്ങളോ ഒന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ ആരെയും ഉപദ്രവിക്കണോ, ഒരാളെ കഷ്ടപ്പെടുത്തണോ, ഒരാളെ തട്ടിപ്പറിക്കാൻ പോകണമൊന്നും ഇല്ലല്ലോ. ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് കാര്യം പല പല ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. കണ്ട ഈ ഒരു വോട്ട് ഇത്രയും ആഴങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ പേടിയാവും കണ്ടാലല്ലേ. പക്ഷെ അവരൊരു മെയിൻ്റെ അവരിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണ് എല്ലാ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളെ മെയിൻ്റ് നമ്മൾ സെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്കൊരു കുഴപ്പമില്ലാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലേ. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ, പൊള്ളിയിട്ട്. അപ്പോൾ അതാ നമ്മളിത് അവിടുത്തെ കാഴ്ചയെ കണ്ട് മതിയാക്കി പോവാണ് കേട്ടോ. ഇനി ഈ വെയിൽ കൊണ്ട് നിൽക്കാൻ വയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന ആൾക്കാർക്ക് പിടുത്തം നല്ല ഫ്രഷായിട്ട് മീനൊക്കെ വെച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. എനിക്കെന്തോ അതൊന്നും വല്ലാതെ അങ്ങ് മനസ്സിൽ പിടിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ തിരിച്ചു പോകാൻ രാമേശ്വരം വഴിയാണല്ലോ. അപ്പോൾ അവിടുന്ന് ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ ദൂരം അങ്ങനെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇനി ഇവിടെ പോകണ വഴിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫാൻസി ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല നാച്ചുറലായിട്ടുള്ള ഇവിടെ തന്നെ നിർമ്മിച്ച രീതിയിലുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ കിട്ടും. മാല, വള, മുടിമൊക്കെ അങ്ങനത്തെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് നല്ല ലൈഫും കിട്ടുന്നു കേട്ടോ. കാരണം ഇവരെന്നെ നിർമ്മിക്കുന്ന കാരണമാണോ എന്തോ എനിക്കറിയില്ല. കാരണം ആ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ മാലയും വളയും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഫുഡ് എനിക്ക് ഇവിടുന്ന് വേണ്ട തോന്നി. അപ്പോൾ അത് കാരണം കഴിച്ചില്ല. നമുക്ക് ഓരോ ദിവസവും ഓരോ ലക്ഷ്യങ്ങളും ഓരോ ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്താനോ നെഗറ്റീവ് ആക്കാനോ ഒക്കെ നിന്നാൽ നമ്മൾ അന്നത്തെ മൂടങ്ങ് പോയി കിട്ടും അല്ലേ. നമ്മളൊക്കെ മൈൻഡ് ഒന്നും സെറ്റാവാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ. മൈൻഡ് സെറ്റാവാതിരുന്നാൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വിജയവും ഉണ്ടാവില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാവേ, ഒരു ബിസിനസ് തുടങ്ങാനും മിക്ക ആൾക്കാരെ കൊണ്ട് സഹായിക്കും. നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് ലോൺ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് കടം വാങ്ങിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ബിസിനസ് അതുപോലെ തന്നെ പൂട്ടിക്കാനും എല്ലാവരെ കൊണ്ടും പറ്റും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളവരെ തളർത്തി, മാനസികമായിട്ട് തളർത്തിയാൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് തളർത്താനും നമുക്ക് പറ്റും. എന്നാൽ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സഹായിക്കില്ല, വളരെ ചുരുക്കം പേർക്ക് മാത്രമേ സഹായിക്കുള്ളൂ അല്ലേ. അത് തളരാതെ തകരാതെ പിടിച്ച് നിൽക്കണമെങ്കിൽ അവർ മൈൻഡ് അങ്ങനെ സെറ്റായിട്ടുണ്ടാവും. എന്ത് പ്രതിസന്ധിയിലും തകരൂല തളരൂല എന്നുള്ളൊരു മൈൻഡായിട്ടുണ്ടാവും അല്ലേ. നെഗറ്റീവ് അടിച്ച് ഒരുപാട് പേര് നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ തളരണോ തളിർത്ത് പടരണോ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒറ്റപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, ഒന്നിനും കൊള്ളില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം കൂടുതൽ കൂടുതൽ വാശിയോടുകൂടി എൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ ധൈര്യം കാണിച്ചത് എനിക്ക് എന്നിലുള്ള വിശ്വാസവും ആത്മധൈര്യവും തന്നെയാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ തരണം ചെയ്തു പോയിട്ടും ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാം നേരിട്ട ഞാൻ തന്നെയല്ലേ എന്നിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അങ്ങനെ ദാ നമ്മളെല്ലാം വാങ്ങിച്ച് നമ്മളിതാ തിരിച്ചു പോയോണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയുണ്ടോ പോണ വഴിക്കൊക്കെ. നല്ല വെയിലായത് കാരണം നമുക്ക് ഒരുപാട് ഇറങ്ങിക്കാണാനും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദാ നമ്മളൊരു തണുപ്പ് കണ്ടപ്പോൾ അതോ അങ്ങനെ കുറേ മരങ്ങളോ റബ്ബറോ എന്തൊക്കെയാണ് കേട്ടോ ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ നമ്മളിതാ ഇറങ്ങി അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് നമ്മൾ കുടിച്ചു. അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. വളരെ ടയേർഡാണ് കേട്ടോ, രണ്ട് ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളൊന്നും ശരിയാവാത്ത യാത്രയും കാര്യങ്ങളൊക്കെ ആയത് കാരണം വലിയ ഉഷാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വേർവാടി പോയി ധനുഷ്കോടി പോയി തിരിച്ചു വരുന്ന വഴിക്കാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഹസ്ബൻഡ് നാട്ടിൽ വരികയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചത്. ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഹസ്ബൻഡിനെ കാണിക്കുമോ ഹസ്ബൻഡിനെ വീഡിയോ കൊണ്ടുവരും എന്നൊക്കെ പറയാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലല്ലേ, നമുക്കതിനോടൊന്ന് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വഴിയെ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കതിനെ പറ്റി ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളോ ഒന്നുമല്ല. കുറേ വർഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തപ്പോൾ നമ്മളെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവില്ല. ഞാനൊരു മനുഷ്യനല്ലേ, അപ്പോൾ ഉൾക്കൊള്ളാൻ കുറച്ച് സമയം കൂടി എടുക്കും. അപ്പോൾ അതിനുശേഷം എന്തായാലും ഇൻഷാല്ലാ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ധനുഷ്കോടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഇനി നമുക്ക് ഇത്രയും സമയം വെറും യാത്ര മാത്രമല്ലേ, രാത്രിയാണ്. ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോവും ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.